വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോംമേഡ് പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പിസ്സ ഓർഡർ ചെയ്യാറുണ്ടല്ലോ. ഇനി നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായ പിസ്സ റെഡിയാക്കിയാലോ? ഇത് നല്ല ഈസി ആയി നമുക്ക് റെഡിയാക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ ഇതെങ്ങനെ റെഡിയാക്കാൻ നോക്കാൻ വേണ്ടി നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇവിടെ അര ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 പിഞ്ച് ഉപ്പും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലെല്ലാം പഞ്ചസാര മെൽറ്റ് ആയി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇളം ചുടുവെള്ളം തന്നെ നമ്മൾ ഇതിന് യൂസ് ചെയ്യണം. എന്നാലുള്ള നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവ് ആവുക. അതുകൊണ്ട് ഇളം ചുടുവെള്ളം തന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യണം. ഇതിന് പഞ്ചസാര മെൽറ്റ് ആയി വരുന്നവരെ നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈസ്റ്റിന്റെ മിക്സ് കുറച്ച് കുറച്ച് ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കണം. ഇത് നമ്മുടെ ചപ്പാത്തി മാവ് ഡ്രൈ ആയിക്കാനും അതിനേക്കാൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഇതിന്റെ മാവ് ഉണ്ടാവുക. ഇത് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചെടുത്തിട്ട് നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിന്റെ മുകളിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 6 ഹവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് പിസ്സ സോസ് റെഡിയാക്കാം. പിസ്സ സോസ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഇവിടെ വീട്ടിലാണ് റെഡിയാക്കുന്നത് പിസ്സ സോസ്. അപ്പൊ നമുക്ക് ഈ 3 തക്കാളി ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്ത് വരാം. അപ്പൊ ഇവിടെ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ ഈ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിന്റെ തൊലിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തക്കാളി നന്നായി തണുത്ത് വരുമ്പോൾ നമുക്ക് മിക്സിയിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരണം. ചൂടായി വന്ന അതിലേക്ക് സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിവിടെ 1 സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് റെഡ് കാപ്സിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഗ്രീൻ കാപ്സിക്കനും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഓർഗാനോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണൽ ആണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ക്ലോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ക്ലോസ് ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റിന് ശേഷമാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മൊസറല്ല ചീസ് ആണ്. അതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മൊസറല്ല ചീസ് മെൽറ്റ് ആയി വരുന്നവരെ നമുക്കിത് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മൊസറല്ല ചീസ് ഒക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. 6 ഹവറിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡോ റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് ഡബിൾ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതൊന്ന് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. Thank you.
നിങ്ങളുടെ പിസ്സ ട്രേ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് എൻ്റെ അടുത്ത്, പിസ്സ ട്രേ ഇല്ലാത്തതുകൊണ്ട് സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാൻ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഡോ അതിൽ വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്യാം. നല്ല തിന്നാക്കരുത്, അപ്പൊ ഇതിന്റെ ബേസ് നല്ല ഹാർഡായി വരും. അതുകൊണ്ട് നല്ല തിന്നാക്കി പരത്തിയെടുക്കരുത്. എന്നിട്ട് ഇതിന്റെ എഡ്ജസ് ഒക്കെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ഫോക്ക് യൂസ് ചെയ്തിട്ട് ഇതിലിങ്ങനെ ഓരോ ഡോട്ട്സ് ആക്കി ഇട്ടെടുക്കാം. ഫോക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡോട്ട്സ് ആക്കി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ പിസ്സ സോസ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ സെന്ററിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, സൈഡ്സിലേക്കൊന്നും പോവേണ്ട, സെന്ററിൽ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് മൊസല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മൊസല ചീസിന്റെ ഒന്നും ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ ഉള്ളതിനനുസരിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഗ്രീൻ കാപ്സിക്കൻ ആണ് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെഡ് കാപ്സിക്കണും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാബേജ് ആണ്, ക്യാബേജ് നിങ്ങളുടെ ഏതൊക്കെ കളർ വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വൈറ്റ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്ത ബ്രസ്റ്റ് ചിക്കൻ ആണ്, ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിന്റെ മുകളില് മസാല ചീസും ഒന്ന് വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബിരിയാണി പോട്ടാണ് എടുക്കുന്നത്, അതിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പിസ്സ ട്രേ ഇതിലേക്ക് ഇറക്കി വെച്ചെടുക്കുക. ഞാൻ പ്രീഹീറ്റ് ചെയ്തതാണ് ഈ ബിരിയാണി പൊട്ട്, ഞാൻ പ്രീഹീറ്റ് ചെയ്തതാണ്. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. എന്നിട്ടൊരു 15-20 മിനിറ്റ് നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വരാം. ഇപ്പൊ 20 മിനിറ്റിന് ശേഷമാണ് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടിപൊളിയായ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാലുള്ള ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുക. എന്നാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.